കർത്താവേ, ഈ നിമിഷങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വചനത്തിനനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള വലിയ കൃപ ഈശോയെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനായ നമുക്ക് ദാഹിക്കാം. യേശുവിൻ്റെ പരിശുദ്ധാത്മാവോട് നിറയുമ്പോഴാണല്ലോ അങ്ങയുടെ വചനം ശ്രവിക്കാനായിട്ട് ഞങ്ങൾ സാധിക്കുക. ഈ നിമിഷങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണമേ. പ്രതിപക്ഷം പാടാം. പരിശുദ്ധാത്മാവേ ശാന്തമായിട്ട് ഇരിക്കാം. ദീപികാരുടെ ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരന്മാരെ, ഇന്ന ദിവസം നമ്മൾ ധ്യാനിക്കുക കർത്താവിൻ്റെ സംരക്ഷണത്തെ കുറിച്ചാണ്. വചന പ്രകാരമാണ്, അത്യുന്നതന്റെ സംരക്ഷണത്തെ കഴിയവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സംരക്ഷണയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും താങ്ങും തണലുമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കർത്താവിനെ വിളിക്കുന്നത് ഏറ്റവും ഒടുവിൽ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും കർത്താവിനെ വിളിക്കുക. ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊക്കെ കർത്താവിനെ മറന്നു പോകുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ നമുക്ക് സൗഭാഗ്യമുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും നമുക്ക് ഈ ലോകത്തിൽ ഊർജവും ബലവും ഒക്കെ ഉള്ളപ്പോൾ കർത്താവിനെ വിളിക്കാനായിട്ട് മറന്നു പോകുന്ന വ്യക്തികളാണ് നമ്മൾ. പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇനി ഒരു രക്ഷയുമില്ല എന്ന് നമ്മൾ ആകുന്ന നിമിഷങ്ങളിലാണ് കർത്താവിൻ്റെ കരം പിടിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. സുവിശേഷത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, രക്തസ്രാവക്കാരി സ്ത്രീ നീണ്ട 12 വർഷക്കാലം അവൾ സകല വൈദ്യന്മാരുടെ ഇടയിൽ പോയി, കയ്യിൽ കാശുണ്ടായിരുന്നു, അത് തരുന്നത് വരെ അവൾ നോക്കിയിരുന്നു കർത്താവിൻ്റെ സന്നിധി വരാൻ. പക്ഷേ എന്ന് കർത്താവിൽ അവർക്ക് വിശ്വാസമുണ്ടായോ, എന്റെ തമ്പുരാനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും എന്നവൾ വിശ്വസിച്ചോ, ആ നിമിഷത്തിൽ കർത്താവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടേണ്ടി മാത്രമേ വന്നുള്ളൂ അവൾക്ക് സൗഖ്യം പ്രാപിക്കാനായിട്ട്. അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാനായിട്ട് സുവിശേഷകൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിലുള്ള ഒരു അച്ഛൻ്റെ കൂടെയുള്ള താമസിച്ചുകൊണ്ടിരുന്ന ഒരവസരത്തിൽ അച്ഛൻ്റെ കർത്താവിലുള്ള സംരക്ഷണം, അല്ലെ, കർത്താവിൽ എത്രമാത്രം ആശ്രയിച്ചാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വൈദികനാണ് അദ്ദേഹം, ഫാദർ ജോർജ് കുറ്റിക്കൽ. പക്ഷേ ബ്രദറിന് നന്നായിട്ട് അറിയാം, അവിടെ ബ്രദറിന് അറിയാം. അപ്പോൾ കുറ്റിക്കൽ അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ എവിടെ പുറത്തേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിലും കയ്യിൽ 5 പൈസ അടിക്കുകയില്ല, അതുപോലെ തന്നെ ഒന്നും കാണുകയില്ല. അച്ഛനോട് ചോദിച്ചാൽ പറയും, അച്ഛൻ പറയും, കർത്താവ് അല്ലെ ഈശോ എനിക്കെല്ലാം നൽകും എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ വൈദികന്റെ ജീവിതത്തിലൂടെ അത് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ വണ്ടറടിച്ചിരുന്ന് പോയ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഈ മനുഷ്യൻ എത്ര അകലത്തേക്ക് പോയാലും, കോട്ടയത്ത് നിന്ന് അല്ലെങ്കിൽ എവിടെ എത്ര ദൂരത്തേക്ക്, ആശ്രമത്തിൽ നിന്ന് മണിക്കൂർ
മണിക്കൂറുകൾ യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോയാൽ പോലും ഒരു 5 പൈസ പോയി മനുഷ്യൻ കയ്യിലെടുക്കുകയാണ്. അപ്പൊ ബസ്സിൽ കയറും, ബസ്സിൽ കയറി കഴിയുമ്പോൾ കണ്ടക്ടറൊക്കെ തരും, ഈശോയ്ക്ക് ഇന്ന സ്ഥലത്ത് വരെ പോകണം. അച്ഛൻ പറയും ഈശോയ്ക്ക് ഇന്ന സ്ഥലത്ത് വരെ പോകണം. പ്രിയപ്പെട്ടവർ, നമ്മളവർക്കും തണ്ടും തടിയുള്ള ഒരു മനുഷ്യൻ ഇന്ന് കണ്ടക്ടറോട് ഈശോയ്ക്ക് സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് സ്ഥലം വരെ അദ്ദേഹം വിടും നമ്മൾ. പക്ഷെ എന്തായാലും ഈ അച്ഛൻ ഈശോയ്ക്ക് ഇന്ന സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടർ അനുവദിക്കും, അന്ന സ്ഥലം വരെ പോകാനാണ് അനുവദിക്കും. അതുകൊണ്ട് ഏതെങ്കിലും കടച്ചെന്ന് പറയും ഈശോയ്ക്ക് ഇന്ന സാധനം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛനത് കിട്ടും. അപ്പൊ ഇത്ര മാത്രം ദൈവപരമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന കുറ്റിക്കലച്ചനെ പലപ്പോഴും ഞങ്ങൾ കണ്ട് ഒണ്ടടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴും ഒരു വർഷത്തെ ധ്യാനത്തിന് വേണ്ടി ഞങ്ങളുടെ സഭയിലുള്ള വൈദികര് അദ്ദേഹത്തെ തന്നെ വിളിച്ചു. അപ്പൊ അദ്ദേഹം ധ്യാനത്തിന് വന്ന അവസരത്തില് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന ആ മനുഷ്യൻ, നിങ്ങൾ ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് കാര്യങ്ങൾ പഠിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം രാവിലെ പറഞ്ഞു, ഇന്ന് സെമിനാരിൽ ഭക്ഷണം ഉണ്ടായിരിക്കുകയില്ല, രാവിലെ നിങ്ങൾ സെമിനാരിൽ പറഞ്ഞുവിടും, വൈകിട്ട് 6 മണിക്ക് എല്ലാവരും തിരിച്ചു വന്നാൽ മതി. നമുക്കറിയാം യൂത്തൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തില് സെമിനാരിക്കാരെ നമുക്കറിയാം, അച്ഛനിങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്തൊരു വട്ടുവർത്താനായി പറയുന്നത്, ഇത്രയും തണ്ടും തടിയുമുള്ള യുവാക്കന്മാര് ഈശോ തരൂ എന്ന് പറഞ്ഞ് ആ റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈശോ തരും. അങ്ങനെ മനസ്സിലൊക്കെ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെയായിരിക്കും അവസരത്തിൽ. ഏതായാലും പോയേ തീരുള്ളൂ. രാവിലെ കുർബാന കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓരോരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പോകാൻ തുടങ്ങി. അപ്പൊ ഞാനും ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ നമുക്കറിയാം ഒരേ സ്വഭാവമുള്ള കുറെ 3-4 പേരെയൊക്കെ കൂട്ടി ഞങ്ങൾ ഏതൊക്കെയായാലും ഇറങ്ങി, കാരണം അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഒരു ഭക്ഷണം കിട്ടിയല്ല. അപ്പൊ ഏതൊക്കെയായാലും നമുക്ക് അമ്പായത്തോളം സ്ഥലം, ഞങ്ങളുടെ സെമിനാരി തൊട്ടടുത്ത് അമ്പായത്തോളം കഴിഞ്ഞ് അച്ഛന്മാരൊന്നും കാണിയാത്ത സ്ഥലം വരെ ഏതൊക്കെയാലും പോവാം. അവിടെ ഇരുന്ന് വാചകമൊക്കെ അടിച്ചതിന് ശേഷം ഇന്ന് ഏതൊക്കെയാലും ഭക്ഷണം കിട്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വാചകമൊക്കെ അടിച്ചതിന് ശേഷം വൈകിട്ട് 6 മണി വരെ അവിടെ ഇരിക്കാം എന്ന് കരുതി ഞങ്ങൾ പയ്യെ സെമിനാരിൽ നിന്ന് ഇറങ്ങി അമ്പായത്തോടിലൊരു കലിംഗ് ഉണ്ട്, ആ കലിംഗിന്റെ അവിടെ ചില വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് ഒരു കാറ് നിന്നു. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഓടത്തി മാസ്റ്റർ പോയിക്കൊണ്ടിരുന്ന ഒരിടവകയിലെ അവിടുത്തെ വികാരി അച്ഛനാണ് വന്നത്. ഷോബിനെ നീ എങ്ങോട്ടാ പോകുന്നത്? ഷോബിന് എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രാർത്ഥന, ഷോബിനെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നവരോട് എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇന്നപോലെ കോഴിക്കോട് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. പെട്ടെന്ന് ഷോബിന്റെ വായി വന്നത് കോഴിക്കോടെന്നാണ് പറഞ്ഞത്. അപ്പൊ കോഴിക്കോട് വരെ പോകാനായിട്ട് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. എന്നാ ശരി, ഞാനും കോഴിക്കോട് മാസ്റ്റർ സെന്റർ വരെ പോവാ, കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ആ വണ്ടിയെ കയറി ഞങ്ങൾ കോഴിക്കോട് കൊണ്ടുപോയി വിട്ടു. ദൈവമേ, 5 പൈസയും ഇല്ല, അവിടുന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ 10-20 കിലോമീറ്റർ അകലെ ഉണ്ട്, അവിടെ 20 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി ഞങ്ങളെ ഇറക്കി. അച്ഛൻ പറഞ്ഞു ഞാൻ ഭാഷാ സെന്ററിൽ എനിക്ക് കുറെ വർക്കുകളുണ്ട്, കാര്യമുണ്ട്, ഏതൊക്കെയാലും കോഴിക്കോട് പട്ടണമൊക്കെ നിങ്ങൾ കാണ് എന്ന് പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടു. സംഗതി ഭയങ്കരമായിട്ടുള്ള ഉരുമാറായിപ്പോയി. കാരണം ഇനി തിരിച്ചു വന്നെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല, ഒരു 22 രൂപ എങ്കിലും കൊടുത്താലും തിരിച്ച് സെമിനാരിയിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ സെന്റ് പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് സ്റ്റാളുണ്ട്. അപ്പൊ ബുക്ക് സ്റ്റാളിന്റെ ഫ്രണ്ടിലെത്തി, ഏതാണ്ട് 12 മണിയോടെ ആയി. അപ്പൊ 12 മണിയായപ്പോൾ തന്നെ അവിടെ നിന്നൊരു ബ്രദർ ആ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നതിന് ശേഷം അച്ഛൻപിള്ളാരാണല്ലോ നിങ്ങൾ എങ്ങോട്ടായി ഉച്ചയ്ക്ക് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബ്രദർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടു. അവർ ഞാനിച്ച് ഉച്ചയോടുന്ന സമയമൊക്കെ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ എങ്ങനെ ശരിയാണ് എന്നോട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രദർ ഞങ്ങളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്കുള്ള ഓടല്ല കാര്യമായിട്ട് തന്ന് ഞങ്ങളെ സ്നേഹത്തിൽ പരിപാലിച്ച് അവിടെ നിന്ന് ഇറങ്ങി വിട്ടു. അപ്പൊ സംഗതി ഇത് കൊള്ളാലോ എന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ വീണ്ടും തിരിച്ചു പോരുക. തിരിച്ചുകൊണ്ട് വീണ്ടും കോഴിക്കോട് സ്റ്റാൻഡിലെത്തി ഇനി എങ്ങനെയെങ്കിലും തിരിച്ച് സെമിനാറിലോട്ട് പോയേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഞാൻ പാസ് ചെയ്തിരുന്ന ഇടവകയിൽ ഒരു സിസ്റ്റർ എന്റെ ഫ്രണ്ടുകൾ ഇങ്ങനെ പാസ് ചെയ്തു. അപ്പൊ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ജോബി അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ എന്താ ഈ ശനിയാഴ്ച എന്താ പരിപാടി? അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞങ്ങൾ ചുമ്മാ കോഴിക്കോടൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുക. അപ്പൊ അത് സാരമില്ല, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ആശ്രമം ഇവിടെ അടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി 4 മണിക്കത്തെ കാപ്പിയൊക്കെ തന്ന് ഞങ്ങളെ കാര്യമായിട്ട് സ്വീകരിച്ചു. അപ്പൊ 4 മണിക്കത്തെ കാപ്പി കുടിച്ചോണ്ടിരിക്കുന്ന അവസരത്തിൽ എന്നോട് ചോദിച്ചു, ജോമിച്ചിന് എങ്ങോട്ടാ പോകുന്നത്? സിസ്റ്റർ ഞങ്ങൾ ഇനി താമരശ്ശേരി ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് പോവാം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഞങ്ങളുടെ ഡ്രൈവർ ബാബു ചേട്ടൻ ഇവിടുന്ന് തിരുവമ്പാടിക്ക് പോവാണ്, അപ്പൊ നിങ്ങൾ ആശ്രമത്തിൽ കൊണ്ടുപോയി ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് ആ ജീപ്പ് കയറ്റി ഞങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് വീണ്ടും സെമിനാരിയിൽ എത്തിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ മനസ്സിൽ തെറിയൊക്കെ പറഞ്ഞാണെന്ന് ഇറങ്ങിയതെങ്കിലും കർത്താവിന്റെ ശക്തമായ സംരക്ഷണം
ദൈവത്തോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരുപക്ഷെ അവൻ പോലും അറിയാതെ അവന്റെ ജീവിതത്തിൽ അവന്റെ കർത്താവ് ഇടപെടും. സങ്കീർത്തന പുസ്തകം 34:7 കാണുന്നുണ്ട്, ദൈവ ഭക്തരുടെ ചുറ്റും കർത്താവിന് ദൂതൻ പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. നമുക്കൊന്ന് പറയാം, സങ്കീർത്തനം 34:7, ദൈവ ഭക്തരുടെ ചുറ്റും അവിടുത്തെ ദൂതന്മാർ പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. കർത്താവിന് ദൂതന്മാർ, ദൈവദൂതന്മാർ അവിടുത്തെ ഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തമായ അത്ഭുതവും അടയാളവുമായിട്ട് ദൈവം ഉണ്ടായിരിക്കും. പക്ഷെ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് മാത്രമുള്ളൂ. അവിടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ കൂടെ ദൈവം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതാണ് ഞാനിങ്ങനെ നമുക്ക് എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തമിഴ്നാട്ടിലെ ആശ്രമത്തില്, മാനസരോഗികളെ നോക്കുന്ന ആശ്രമത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അപ്പൊ അവിടെയുള്ള ഈ മക്കളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സുഖവും വേദന നിറഞ്ഞതുമായ അവസ്ഥകളാണ്. അതോടൊപ്പം അവർക്ക് വേണ്ടിയുള്ള സമ്പാദ്യവും കാര്യങ്ങളും ഒക്കെ ഞാൻ ശേഖരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പുറത്തുപോയി ഇങ്ങനെ തപ്പിപ്പിടിച്ചെടുക്കണം. ഒപ്പം ഗവൺമെന്റിൻ്റെതായ രീതിയിലുള്ള പല നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കർശനമാണ്. അപ്പം 10 മാനസിക രോഗികളായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കെയർ ടേക്കർ വേണം. അവരുടെ MSW പഠിച്ച ഒരാളുണ്ടായിരിക്കണം, ഒരു ഫയർമാൻ ഉണ്ടായിരിക്കണം, ലിഫ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആകെപ്പാടെ നമ്മൾ ഈ മനുഷ്യരെ തെണ്ടി നടന്ന് തെറ്റിപ്പോറ്റിയാൽ മാത്രം പോരാ, അതിൻ്റെ കൂടത്തിനിങ്ങനെയുള്ള നിയമങ്ങൾ, ഒത്തിരി ഒത്തിരി നിയമങ്ങളുമുണ്ട്. അപ്പോൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് റിന്യൂവലിന് വേണ്ടിയുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ ഈ പത്രം ഒക്കെ കൊടുത്തിട്ടൊന്നും ശരിയാകുന്നില്ല. എത്രമാത്രം ഞങ്ങൾ അതിന് വേണ്ടിയുള്ള രേഖകളും കാര്യങ്ങളും ഒക്കെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുത്തിട്ടും ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. ആകെപ്പാടെ അവർ പറയുകയാണെങ്കിൽ 10 പേർക്ക് വെച്ച് ഓരോ കെയർ ടേക്കർ വേണം. അവിടെ അറ്റ്ലീസ്റ്റ് ഒരു 10 സ്റ്റാഫെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു MSW പഠിച്ച ആളുണ്ടാവണം. അങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ ദുഃഖത്തിലിരിക്കുകയാണ്. തീർച്ചയായിട്ടും അറിയാം നമുക്ക് അങ്ങനെ ഇപ്പം തന്നെ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 10,000-35,000-40,000 രൂപ ഒരു മാസം ആവശ്യമാണ്. ഇനി ഇങ്ങനെ ഓരോ കെയർ ടേക്കറും അതുപോലെയുള്ള ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തന്നെ 100,000-ന് മുകളിൽ പൈസ ഒരു മാസം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം വളരെ ബുദ്ധിമുട്ട് ഇങ്ങനെ രൂപം ഒരു സ്ഥാപനമായതുകൊണ്ട് ഇതെങ്ങനെ സാധിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം രാവിലെ ഫോൺ വരികയാണ്, തിരുനെല്ലിയിൽ നിന്ന് നിങ്ങളുടെ ഈ ആശ്രമം പരിശോധിക്കാൻ വേണ്ടി എവിടെയെങ്കിലും രോഗികളുണ്ടോ അല്ലെങ്കിൽ ഇത്ര സ്റ്റാഫുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവിടുന്ന് ഹൈ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ വരാൻ പോവാണെന്ന് പറഞ്ഞൊരു ഫോൺ വന്നു. അപ്പോൾ ആകെപ്പാടെ എനിക്ക് ടെൻഷനായി, ഇനി എന്നാ ചെയ്യാൻ പറ്റും ദൈവമേ, ഈ ഒരു അവസ്ഥയെ മുന്നോട്ട് പോവാണ് തീർച്ചയായിട്ടും ആശ്രമം അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും, ഈ രോഗികളൊക്കെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞുകൊണ്ടതായിട്ട് വരും. ഇങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഞാനിങ്ങനെ ഇരിക്കുക, ദൈവത്തിന് പോയി പ്രാർത്ഥിച്ചിരിക്കുക. പിള്ളേരുടെ പറഞ്ഞ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും ദൈവം ഇടപെടട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഒരു ജീപ്പ് വന്നു തന്നു. ആ ജീപ്പിൽ നിന്ന് ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ വന്നു, അവിടെ ഒക്കെ സ്വാമിയാരെ നടത്തി, സ്വാമി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഞങ്ങൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ. അപ്പം ഇങ്ങനെ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ വിചാരിച്ച ഏതൊക്കെയാലും സംഭവം കൂടേണ്ടി വരും. കാരണം അവർ നിയമത്തിൽ നിന്ന് ഒരു വള്ളിവീട് പോലും മാറുന്നില്ല, അതുപോലെ തന്നെ പിടിച്ചു നിൽക്കുക. അപ്പം ഞാൻ അങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് വേറൊരു ജീപ്പ് ആ ശ്രമത്തിൽ വന്നു തരുന്നു. അപ്പം ആ ശ്രമത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹം ഇറങ്ങി വന്ന് അവിടുത്തെ ഒരു MPയും അതുപോലെ തന്നെ കുറച്ച് രാഷ്ട്രീയക്കാരെല്ലാം അവിടെ ഒരുമിച്ച് അവിടെ കയറി വന്നു. അപ്പോൾ കയറി വന്നിട്ട് പറഞ്ഞു, സമയാരെ എന്താ പ്രശ്നം? സമയാർക്ക് അറിയത്തില്ല അടുത്ത ദിവസം ഈ MPയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ പ്രത്യേകതയുണ്ട്, MPമാരാരെങ്കിലുമൊക്കെ പിറന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ അടുത്തുള്ള ഇതുപോലെ സ്ഥാപനമാണെങ്കിൽ അവിടെ വരും, ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ഒരു പതിവ് അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ ഇവർ വന്നു, സമയാരെ എന്താ പ്രശ്നം? ഞാൻ അറിയുന്ന ഒരു MP ആയതുകൊണ്ട് വിളിക്കാൻ, സമയാരെ എന്താ പ്രശ്നം? ആകെപ്പാടെ ഡളായിട്ടിരിക്കുകയാണല്ലോ, എന്താ കാര്യം? സമയാർ പറ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയാം. അപ്പോൾ ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ ആകെപ്പാടെ മനുഷ്യനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു തരത്തിൽ ഈ മക്കളെ എല്ലാം തിരിച്ചുപോറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ നിയമവും കാര്യങ്ങളുമായിട്ട് ആകെപ്പാടെ എന്നെ എനിക്ക് തലവേദന തരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി വിഷമത്തോടുകൂടി പറഞ്ഞപ്പോൾ തന്നെ MP ചോദിച്ചു, എന്താ അച്ഛാ കാര്യം? സമയം എൻ്റെ കാര്യം പറ. അപ്പം ഞാൻ പറഞ്ഞ MP ഇതുപോലെയാണ് കാര്യങ്ങൾ,
സാറ് കാര്യം ചെയ്യും. ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ ഈ ആശ്രമത്തിലോട്ട് വിട്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേ അദ്ദേഹം പെട്ടെന്ന് അതിൽ ഹൈലായിട്ട് ഒഫീഷ്യലുള്ള ഒരാളെ ഫോൺ വിളിച്ച് പറഞ്ഞ് നമ്മുടെ അയലോകത്തുള്ള ഒരു സ്ഥാപനമാണിത്, അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഫോൺ വിളിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ നിമിഷം വേറൊരു ഫോൺ എനിക്ക് വന്നു. അവിടെയുള്ള ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുടെയിലോട്ട് അച്ഛൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ വന്നു. ഞാൻ ആ ഫോണ് അവിടെ വന്ന് പരിശോധിക്കാൻ വന്ന ഓഫീസറുടെ കയ്യിൽ കൊടുത്തു. ഏതാണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞ് അവർ പറഞ്ഞു, സമയത്തെ ഇതുപോലെ ഫോണിൽ നിന്ന് ഒരു ഫോൺ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ സാവകാശം തരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവർ അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടുപോയി. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനിത് പറയുക, ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ആശ്രയിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് കർത്താവ് ഏത് നിമിഷവും കടന്നു വരും. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്റെ കർത്താവിൻ്റെ സംരക്ഷണയിൽ നീ ആശ്രയിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ദൂതന്മാരെ അയക്കും. അതുകൊണ്ട് ആ വചനം പറയുക, ദൈവ ദൂതന്മാർ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ സംരക്ഷണ വലയമായിട്ട് എപ്പോഴുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ സംരക്ഷണത്തിൽ ആശ്രയിക്കാൻ, കർത്താവിൻ്റെ ഈ സംരക്ഷണത്തെ മുറുകെ പിടിക്കാനായിട്ട് ഓരോ ദൈവമകനും ദൈവമകൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വീണ്ടും സങ്കീർത്തന പുസ്തകം 34:10 നമ്മൾ കാണുന്നുണ്ട്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വളർന്നേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തന പുസ്തകം 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വളർന്നേക്കാം, എന്നാൽ കർത്താവിനെ അനുക്ഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ വചനം പറയാം, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വളഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അനുക്ഷിക്കുന്ന എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ഹല്ലേലൂയ, 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 പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും വരങ്ങര വരുത്തിക്ക്, ഹല്ലേലൂയ, 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 പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, ഈ ഒരു വചനം ജീവിതത്തിൽ ഇങ്ങനെ പട്ടം കെട്ടി കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഇതുപോലുള്ള സാഹചര്യങ്ങളെ യാത്ര ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിനനുസൃതമായിട്ടുള്ള ജീവിതം ഒത്തിരി കാണാനും അനുഭവിക്കാനും ഒക്കെ ആയിട്ട് ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടുണ്ട്. അതിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു അനുഭവം, വീണ്ടും ആശ്രമത്തിലൊരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, തമിഴ്നാട്ടിൽ പൊങ്കൽ എന്ന് പറഞ്ഞ വളരെ ആഘോഷമായിട്ട് ഉള്ളൊരു ഹോളി പോലെയുള്ളൊരു ആഘോഷമാണ് പൊങ്കൽ. അത് പൊങ്കൽ എന്ന് പറഞ്ഞാൽ മാട് പൊങ്കൽ, അങ്ങനെ 3-4 പൊങ്കലുകളുണ്ട്. ഓണം, നമ്മുടെ ഓണം പോലെയുള്ള ആഘോഷമാണ്. അപ്പം ഇങ്ങനെ ഈ പൊങ്കലിൻ്റെ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള മക്കൾക്കറിയാം പൊങ്കൽ ആരെയെന്ന്. അപ്പോൾ പൊങ്കൽ വന്നു കഴിഞ്ഞാലത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പൊങ്കൽ എല്ലാ സസ്യങ്ങളോടും കൂടിയുള്ള ആഹാരം അവർക്ക് കഴിക്കണമെന്നൊരു നിർബന്ധം തമിഴ്നാട്ടുകാർക്കുണ്ട്. 2, പനങ്കിഴങ്ങ്, അതുപോലെ തന്നെ കരിമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണം, നല്ല പുതിയ ഡ്രസ്സ് എടുക്കും. അപ്പം ഇങ്ങനെയുള്ള വലിയ ആഘോഷവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ആഘോഷമാണിത്. അപ്പം ഇതുപോലുള്ള ആഘോഷങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ മനസ്സിലൂടെ ഭയങ്കര ആദ്യം, കാരണം ഈ 68-70 പേർക്ക് വസ്ത്രം മേടിക്കണം, അവർക്ക് കരിമ്പ് മേടിച്ചു കൊടുക്കണം, പനങ്കിഴങ്ങ് കൊടുക്കണം, എല്ലാ സസ്യങ്ങളും ഉള്ള ഒരു ആഹാരം കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു കാലം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ വിഷമം പിടിച്ച കാര്യം. കാരണം നമുക്കറിയാം, ഒരു കുടുംബത്തിൽ 2-3 പിള്ളേരുള്ള കുടുംബത്തിൽ പോലും ഒരു ഓണം വന്നാലോ ഒരു ക്രിസ്മസ് വന്നാലോ അതിനെ നടിച്ചിയാനുള്ള പാട് മാതാപിതാക്കന്മാർക്കുള്ള ആദി. അപ്പോൾ ഈ 68, ഈ കൊച്ചു വയസ്സിലെ ഈ 68-78 പേരുടെ അപ്പനും അമ്മനെ അമ്മയൊക്കെ ആയിത്തീർന്ന എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി പെട്ടെന്ന്. അപ്പോൾ വാഹപ്പാടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അവസരങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പൊങ്കലിൻ്റെ സമയമായി, പൊങ്കലിൻ്റെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു മെയിനായിട്ടുള്ള പൊങ്കൽ ദിവസത്തേക്ക് കടന്നു വരിക. അപ്പോൾ ഇതുവരെ ആശ്രമത്തിൽ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും എത്തിയിട്ടില്ല. ഇനി ആകെപ്പാടെ എന്നാ ചെയ്യും?
ഞാൻ പലപ്പോഴും 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേനും പിള്ളേർ എന്നെ എടുത്ത് വരാൻ സമയമാകുമ്പോഴൊക്കെ ഞാൻ അവിടെ പുറത്തൊക്കെ പോയി രക്ഷപ്പെടും. പക്ഷെ പൊങ്കൽ ദിവസമായി കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെടലും നടക്കില്ല. അപ്പൊ പലപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും പൊങ്കലിന്റെ തലേദിവസം 4 മണിക്ക് ദൈവം ഇനി എന്തെങ്കിലും ഒരു പരിപാടി നീ ഒപ്പിച്ചു തരണം, അല്ലാതെ ഇത് മുന്നോട്ട് പോവുകയല്ല. ഇങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ആശ്രമത്തിലേക്ക് ഒരു ജീപ്പ് കയറി വന്നു. പതിനാറിന്ന് ഒരു അണാച്ചി ഓടി വന്നിട്ട് പറഞ്ഞ്, ആ സ്വാമിയാരെ എന്നാ ഉണ്ട് സൗഖ്യമാ അത് ചോദിച്ച് ഒരു ഒരു ഞാൻ പോലും അറിയത്തില്ല, പക്ഷേ ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് മുമ്പ് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. ആ മനുഷ്യൻ ഒത്തിരി സന്തോഷത്തോടുകൂടി ചിരിച്ച് കളിച്ച് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ആ നമ്മുടെ പൊങ്കലല്ലേ നാളെ സ്വാമിയാരെ, അപ്പോൾ ഈ ആശ്രമത്തിലുള്ള മക്കൾക്കൂടെ ഒപ്പം പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നാളെ എനിക്ക് സാധിക്കുകയില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ മക്കൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടിയിൽ നിന്ന് ഒരു ചാക്ക് പച്ചക്കറിയും ഒരു കെട്ട് കരിമ്പും പിന്നെ പഴങ്കിഴങ്ങും, പഴങ്കിഴങ്ങ് എന്ന് പറഞ്ഞ കിഴങ്ങുണ്ട്, അപ്പോൾ ആ കിഴങ്ങും ഒക്കെ വളരെ കാര്യമായിട്ട് ആ മനുഷ്യൻ വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കി ഞങ്ങളുടെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ക്രമീകരിച്ചു. അപ്പോൾ ദൈവത്തെ നന്ദി പറഞ്ഞ് ഞാൻ ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന അവസരത്തിൽ ആ മനുഷ്യൻ എന്നെ തോണ്ടിയിട്ട് പറഞ്ഞ്, സമയരെ ഇതൊരു ചെറിയൊരു ചക്ക, ഇതിന് 25,000 രൂപയുണ്ട്, ഇവിടെയുള്ള മക്കൾക്ക് എത്ര അവരുടെ സൈസൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് സമയം ന്യായം ചെയ്യുക, നാളെ ഇവിടെയുള്ള മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു വസ്ത്രവും മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ 25,000 രൂപയുടെ ചെക്കും എൻ്റെ കയ്യിലോട്ട് വന്നു. ഞാൻ അവിടെ നിന്ന് ഒരു പക്ഷെ എനിക്ക് കരയാതെ നിവൃത്തിയായി, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. കാരണം ദൈവത്തോട് ചോദിക്കുന്ന അല്ല പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ദൈവം എത്ര പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് ഓർത്ത് ഞാൻ മണ്ണടിച്ചു പോയി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ വിശ്വസിക്കുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ അവൻ വിശക്കുമ്പോൾ, അവൻ കരയുമ്പോൾ, അവൻ ദാഹിക്കുമ്പോഴൊക്കെ അവൻ്റെ ദാഹം മാറ്റാൻ, അവൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി അത്രമാത്രം ശ്രദ്ധിക്കുന്ന, അവനെ കരുതുന്ന ഒരു ശക്തനായ ദൈവം നമുക്കുണ്ട്. അവിടെ ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം, അവൻ്റെ വിശ്വസത്തോട് ചേർന്ന് നിൽക്കണം, കർത്താവിൻ്റെ വചനത്തോട് പിടിച്ചു നിൽക്കണം. ഏത് നിമിഷവും ഏത് സാഹചര്യങ്ങളിലും കർത്താവ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിന്റെ വേദനയെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ തമ്പുരൻ നിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് വചന പ്രകാരം പറയുക, സങ്കീർത്തന പുസ്തകം 10:34 സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു പറഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അനുഷ്ഠിക്കുന്ന എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിക്കേ. എന്നിട്ട് ഈ വചനം നമുക്ക് പറയാം, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു പറഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അനുഷ്ഠിക്കുന്ന എനിക്ക് എന്റെ കുടുംബത്തിന് എന്റെ മക്കൾക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നുണ്ടോ? 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെല്ലാം വലങ്കയിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവിനെ പിടിച്ച് മുറുകെ പിടിച്ച് എൻ്റെ ദുഃഖങ്ങളിലും വേദനകളിലും എന്നെ സഹായിക്കുന്ന എൻ്റെ ശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യൻ അവൻ കഷ്ടതയുടെ ദുഃഖത്തിൻ്റെ വേദനയുടെ ഒക്കെ നടുവിലൂടെ കടന്നുപോയാലും കർത്താവ് അവന് താങ്ങായും സംരക്ഷണമായും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അവിടെ അത് വിശ്വസിക്കണം നീ. വീണ്ടും സങ്കീർത്തന പുസ്തകം 34:19 ഒന്ന് നോക്കിയാം, നീതിമാന്റെ ക്ലേശങ്ങൾ അസഹ്യമാണ്, അവയെന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു, അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. ആ വചനം നമുക്കൊന്ന് പറയാം, നീതിമാന്റെ ക്ലേശങ്ങൾ അസഹ്യമാണ്, അവയെന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു, അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.